ഇസ്രായേൽ ശക്തമായ യുദ്ധത്തിലേക്ക് മുന്നോട്ട് പോകില്ല, അതിനെ തടയിടാനായി അമേരിക്ക മുന്നിട്ട് നിൽക്കുമെന്നും സമാധാന ഉടമ്പടിയുമായി ഈ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാനായി അമേരിക്ക മുന്നിട്ടിറങ്ങുമെന്നുമായിരുന്നു പ്രതീക്ഷിച്ചത്. എന്നാൽ അസ്ഥാനത്ത് അമേരിക്കയും ഇറാന്റെ കാലുവാരുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. ബൈഡന്റെ തന്നെ അനുമതിയോടെ, ബൈഡനോട് തന്നെ കാര്യങ്ങൾ വ്യക്തമായി സൂചിപ്പിച്ചുകൊണ്ട് ഇറാന്റെ സൈനിക കേന്ദ്രത്തെയാണ് നെതന്യാഹു ആക്രമിക്കാനായി ഒരുങ്ങുന്നത്. ആണവ കേന്ദ്രങ്ങളെയോ അല്ലെങ്കിൽ എണ്ണപ്പാടങ്ങളെയോ ആക്രമിക്കുമോ എന്നുള്ള അഭ്യൂഹം പരന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ഭീഷണി ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് വളരെ വ്യക്തമായ സന്ദേശം അമേരിക്കയ്ക്ക് ഇസ്രയേൽ നൽകിയിരിക്കുന്നത്. ഒക്ടോബർ 1 ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം 181 മിസൈലുകൾക്കുള്ള മറുപടി ഒരിക്കലും ഇസ്രയേൽ നൽകാതിരിക്കില്ല. ഇറാനെതിരായിട്ടുള്ള തിരിച്ചടിയുടെ രീതി എങ്ങനെയെന്നുള്ളത് അന്തിമമാക്കാനായി അമേരിക്കയുമായി ഇസ്രയേൽ ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അത് വളരെ വ്യത്യസ്തമായിരിക്കും. ഇറാൻ ഒരു കാലത്തും മറക്കാത്ത രീതിയിലായിരിക്കുമെന്ന മുന്നറിയിപ്പും ഇതിലൂടെ നൽകുന്നുണ്ട്. ആണവ കേന്ദ്രങ്ങളെയോ എണ്ണക്കേന്ദ്രങ്ങളെയോ തുടക്കത്തിൽ ലക്ഷ്യമിടുന്നില്ല, പകരം ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി തന്നെയാണ്, സൈനിക സന്നാഹങ്ങളെ ആക്രമിക്കാൻ തന്നെയാണ് തങ്ങൾ തയ്യാറെടുത്തതായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയോട് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി ഫസ്റ്റ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ ലഭിക്കുന്നത്. അമേരിക്കയുടെ അഭിപ്രായങ്ങൾ ഇസ്രയേൽ കേൾക്കുമെന്നും എന്നാൽ ദേശീയ താല്പര്യം അടിസ്ഥാനമാക്കി അന്തിമമായ തീരുമാനങ്ങൾ തങ്ങളായിരിക്കും കൈക്കൊള്ളുക എന്നാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. അഭിപ്രായങ്ങൾ അമേരിക്കയ്ക്ക് ഉറപ്പായും പങ്കുവയ്ക്കാം. കാരണം രാഷ്ട്രം രൂപീകൃതമായ അന്ന് മുതൽ തങ്ങളെ ആദ്യമായി അംഗീകരിച്ച ഒരു രാജ്യമെന്ന നിലയിൽ, ഇന്നുവരെ സൗഹൃദപരമായി തങ്ങൾക്ക് വേണ്ട വിധത്തിലുള്ള എല്ലാ സഹായങ്ങളും നൽകുന്ന രാജ്യമെന്ന നിലയിൽ അമേരിക്കയുടെ വാക്ക് കേൾക്കുക തന്നെ ചെയ്യും, അഭിപ്രായങ്ങളെ മാനിക്കുക തന്നെ ചെയ്യും. എന്നാൽ അന്തിമ തീരുമാനം അത് തങ്ങളിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുമെന്നാണ് നെതന്യാഹു സൂചന നൽകുന്നത്. ഇപ്പോൾ തന്നെ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഇന്റർസെപ്റ്റർ മിസൈലുകളുടെ ഒരു വലിയ ദൗർലഭ്യത അനുഭവപ്പെടുന്നതായ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. 4 ദിക്കു നിന്നും ശക്തമായ ആക്രമണവും പ്രത്യാക്രമണവും നടക്കുന്ന ഘട്ടത്തിൽ അതിനെ പ്രതിരോധിക്കുന്ന വേളയിൽ ഇങ്ങനെയൊരു വലിയ ദൗർലഭ്യത തങ്ങൾ നേരിടുന്നുവെന്ന് ഇസ്രയേൽ തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതെങ്കിൽ അത് ഇറാന്റെ ശക്തമായ ഒരു പാഠമാക്കി മാറ്റാൻ, ഇറാന് വലിയൊരു അനുഭവം നൽകാനായി ഇസ്രയേൽ ആഗ്രഹിക്കുന്നത്. ബുധനാഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി ടെലിഫോണിലൂടെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു ചർച്ച നടത്തിയിരുന്നു, അഭിപ്രായ പ്രകടനം പങ്കുവച്ചിരുന്നു. അതിലാണ് ഇങ്ങനെയൊരു കാര്യം തുറന്നു പറഞ്ഞതായി വാഷിംഗ്ടൺ പോസ്റ്റ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ആണവ കേന്ദ്രവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തെ പിന്തുണയ്ക്കില്ല എന്ന് ബൈഡൻ ആദ്യം തന്നെ തുറന്നു പറഞ്ഞു, അതിൽ പിടിവാശിയിലായിരുന്നു. അപ്പോഴാണ് നെതന്യാഹു തന്നെ മറുപടിയായി പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഭയപ്പെടുന്നത് പോലെ തങ്ങൾ ആദ്യം ലക്ഷ്യം വെക്കുന്നത് ആണവ കേന്ദ്രങ്ങളോ എണ്ണപ്പാടങ്ങളോ അല്ല. ഇസ്രയേൽ അമേരിക്കയുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട്, അന്തിമ തീരുമാനം തങ്ങളുടേതായിരിക്കുമെന്ന സൂചനകൾക്കിടയിലാണ് ഇക്കാര്യവും അവർ എടുത്തു പറഞ്ഞത്. അമേരിക്കയുമായിട്ടുള്ള കൂടിയാലോചനകൾക്കിടയിൽ വരും ആഴ്ചകളിൽ ലെബനിലെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ ഗ്രൗണ്ട് ഓപ്പറേഷനുകൾ പതിയെ നിർത്താനായി തങ്ങൾ ഉദ്ദേശിക്കുന്നുവെന്നാണ് ഇസ്രയേൽ പറയുന്നത്. ഇസ്രയേൽ പിന്നോട്ട് ചുവടുവെക്കുന്നെങ്കിൽ അത് പതുങ്ങാനല്ല, മറിച്ച് 4 ചുവട് മുന്നോട്ട് കുതിക്കാനാണെന്നുള്ള സൂചന കഴിഞ്ഞ ദിവസം തന്നെ ഹിസ്ബുള്ളയ്ക്ക് വ്യക്തമായി മനസ്സിലായതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു നീക്കത്തെയും വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ഇറാനും വീക്ഷിക്കുന്നത്. ഇറാനെതിരായിട്ടുള്ള ഇസ്രയേൽ ആക്രമണത്തെക്കുറിച്ച് അമേരിക്കൻ ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചിക്കുന്നത് ഇനിയും ഇതുപോലെ തന്നെ തുടരുമെന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റും ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ അമേരിക്കയിൽ നിന്നുള്ള പച്ചക്കൊടിക്കായി താൻ കാത്തിരിക്കുമെന്ന ഒരു കാരണവശാലും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്നാണ് ഇസ്രയേലി ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇറാനോടുള്ള ഇസ്രയേലിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്നുള്ളത് തീരുമാനിക്കുന്നത് നെതന്യാഹു തന്നെയായിരിക്കും, അതിൽ യാതൊരുവിധ സംശയവും ആർക്കും തന്നെ വേണ്ട. എന്നാൽ എന്തുകൊണ്ട് ഈ ഘട്ടത്തിൽ ഇസ്രയേൽ ഇറാന്റെ ആണവ എണ്ണ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നില്ല, അതിനുള്ള കാരണം അമേരിക്ക തന്നെയാണോ എന്നുള്ള ചോദ്യവും പ്രസക്തമാണ്. 2024 നവംബർ 5 അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ്. അതിൽ വലിയ തോതിൽ സ്വാധീനം ചെലുത്താതിരിക്കാനാണ് ഇസ്രയേൽ ഈ പദ്ധതികൾ വളരെ കാലിബ്രേറ്റ് ചെയ്തുകൊണ്ട് കൃത്യമായ പ്രിസൈസ് ടാർഗറ്റിലേക്ക് മുന്നോട്ട് പോകുന്നത്. വലിയ ആൾനാശമുണ്ടാക്കാതെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെ തച്ചു തകർത്തുകൊണ്ട് മുന്നേറുക എന്ന ലക്ഷ്യത്തിലേക്കാണ്, യുദ്ധതന്ത്രത്തിലേക്കാണ് മാറിയിരിക്കുന്നത്. ഇസ്രയേലിന്റെ പ്രത്യാക്രമണത്തിൽ അതിൻ്റെ വലിയൊരു വ്യാപ്തി ഉണ്ടാകുമ്പോൾ അത് എന്തിനേറെ പറയുന്നു, അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനെ പോലും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് നെതന്യാഹുവിന് പോലും മനസ്സിലായിരിക്കുന്നത്. അതുകൊണ്ട് ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. നെതന്യാഹുവിനെ സംബന്ധിച്ച് മത്സരിക്കുന്ന 2 പേരും നെതന്യാഹുവിന് ഒരുപോലെ തന്നെയാണ്. എന്നിരുന്നാൽ പോലും ട്രംപുമായി കൂടുതൽ ബന്ധവും അനുഭാവവും ഉള്ളതായിട്ടുള്ള സൂചനകൾ നേരത്തെ പുറത്തു വന്നതാണ്. ട്രംപിൻ്റെ പിതാവുമായും നെതന്യാഹുവിന് വളരെ ശക്തമായൊരു ബന്ധം തന്നെയാണ് ഉണ്ടായിരുന്നത്. അത് ഇത്തവണത്തെ സർക്കാരിനെ അട്ടിമറിക്കാൻ വലിയ തോതിൽ
സ്വാധീനം ചെലുത്തുമെന്നാണ് ബൈഡനും ഭയപ്പെടുന്നത്. ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ ആക്രമണങ്ങൾ നടത്തിയാൽ അത് ലോകത്താകമാനമുള്ള ഊർജ്ജ വിലയിൽ വലിയ തോതിൽ തന്നെ ബാധിക്കും. ക്രൂഡ് ഓയിൽ വില വർധനവൊക്കെ തന്നെ സംഭവിക്കും. ആണവ ഗവേഷണ പരിപാടിക്ക് നേരെയുള്ള ആക്രമണം ടെഹ്റാനുമായിട്ടുള്ള ഇസ്രയേലിന്റെ പോരാട്ടത്തെ നിയന്ത്രിക്കുന്ന ഏറ്റവും അവസാനത്തെ മാർക്കുകൾ തന്നെ ആ ഒരു ചുവന്ന വരകൾ പോലും ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് മാറും. അതിർത്തി വരമ്പുകൾ അതിർവരമ്പുകളൊക്കെ തന്നെ ഭേദിച്ചുകൊണ്ട് അതിശക്തമായ രൂക്ഷമായ നേരിട്ടുള്ള ആക്രമണത്തിലേക്ക് കടക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ അമേരിക്കയ്ക്കും അമേരിക്കൻ സൈനികർക്കും ഈ യുദ്ധത്തിലേക്ക് കടക്കേണ്ടതും അവരുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുന്ന സാഹചര്യത്തിലേക്കും പോകും. അതുകൊണ്ട് തന്നെ എണ്ണ കേന്ദ്രങ്ങളെയും ആണവ കേന്ദ്രങ്ങളെയും ഒക്കെ തന്നെ ലക്ഷ്യമിടുന്നത് ഒഴിവാക്കാനായി അമേരിക്ക തന്നെ ഇസ്രയേലിനോട് അഭ്യർത്ഥിച്ചത് നെതന്യാഹു നോക്കിക്കണ്ടു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതനുസരിച്ചുകൊണ്ട് സൈനിക കേന്ദ്രങ്ങളിലേക്ക് തന്നെയാണ് ആക്രമണം ഘടിപ്പിക്കുന്നത്.